ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാൻകട്ടായ് കുക്കീസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസ്ക്കറ്റാണ് നാൻകട്ടായ് കുക്കീസ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 100 ഗ്രാം മൈദ എടുക്കുന്നുണ്ട്. അറുപത്തഞ്ച് ഗ്രാം പൊടിച്ച പഞ്ചസാര എടുക്കുന്നുണ്ട്. പഞ്ചസാര പൊടിക്കുമ്പോൾ അതിലേക്ക് ഒരു ഏലക്കായും കൂടി ഇട്ടിട്ട് പൊടിച്ചെടുക്കണം. ശേഷം നമ്മൾ 70 ഗ്രാം നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് 1/2 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആവാനായിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. മിക്സ് ചെയ്തെടുത്ത ഡോ നമുക്ക് കൈവച്ചിട്ട് നന്നായിട്ട് നീഡ് ചെയ്തിട്ട് ഉരുട്ടിയെടുക്കാം. ആ ഡോ നമുക്ക് എന്നിട്ട് അതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് എടുക്കാം. ഇതേപോലെ ചെറിയ ബോളായിട്ട് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടി ഷേപ്പാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം. ഇതേപോലെ എടുത്താൽ മതിയാവും. ഇങ്ങനെ എല്ലാ ബോളും ഇതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരളവിൽ നമുക്ക് 12 കുക്കീസാണ് കിട്ടുന്നത്. ഇതേപോലെ ബേക്കിംഗ് ട്രേയിൽ ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം അതിൽ വെച്ചിട്ടാണ് നമ്മൾ കുക്കീസ് ബേക്ക് ചെയ്തെടുക്കുന്നത്. കുക്കീസിൻ്റെ മുകളിലേക്ക് പിസ്താഷ്യോസ് ഇതേപോലെ ടോപ്പ് ചെയ്ത് കൊടുക്കാം. എല്ലാ കുക്കീസിൻ്റെ മുകളിലേക്കും നമുക്ക് പിസ്താഷ്യോസ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ എല്ലാ കുക്കീസിൻ്റെ മുകളിൽ നമ്മൾ പിസ്താഷ്യോസ് വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. 200 ഡിഗ്രിയിൽ 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലോട്ടാണ് നമ്മൾ കുക്കീസ് വെച്ച് കൊടുക്കുന്നത്. നമുക്കൊരു 20-25 മിനിറ്റ് കൊണ്ട് ഇത് ബേക്കായി കിട്ടും. 200 ഡിഗ്രിയിൽ വെച്ചിട്ട് തന്നെയാണ് ബേക്കായിട്ട് എടുക്കേണ്ടത്. നമ്മുടെ കുക്കീസൊക്കെ നല്ലപോലെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല ചൂടോടുകൂടിയാണ് കേട്ടോ ഇപ്പം ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. ഇതുപോലെ കുക്കിയുടെ ബേക്കിൽ ഇങ്ങനത്തെ ബ്രൗൺ കളറായിട്ട് കിട്ടണം. എന്നാലാണ് കുക്കീസ് പെർഫെക്റ്റായിട്ട് ബേക്കായിട്ട് നമുക്ക് കിട്ടുള്ളൂ. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.